ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഴയ ഷർട്ടിൻ്റെ സ്ലീവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ മൂന്ന് സിമ്പിൾ ടിപ്പാണ്. അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പഴയ ഷർട്ടിൻ്റെ സ്ലീവ് മാത്രമാണ് കേട്ടോ. ഷർട്ടിൻ്റെ ബാക്കി പാർട്ടൊക്കെ നമുക്ക് വേറെ എന്തിനെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു അറ്റം ഭാഗമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ ഷർട്ടാണ് കേട്ടോ. എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പഴയ ഷർട്ട് വേണമെന്നേ ഉള്ളൂ. എന്തായാലും ആ ഒരു ഫുൾ സ്ലീവിൻ്റെ ഷർട്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താ, ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു അറ്റം ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഈ ഒരു ബട്ടൺസ് ഉള്ള ആ ഒരു ഭാഗം മാത്രമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു അറ്റം ഭാഗം വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ, ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ കുറച്ച് എക്സ്ട്രാ കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ കിടക്കുന്നതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്ര മാത്രമാണ് ഇനി വേണ്ടത്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് നോക്കാം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അയൺ ബോക്സ് ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒയറൊക്കെ ഇങ്ങനെ ചുറ്റി മടക്കിയൊക്കെയാണ് വെക്കാറ്. ഇതിനകത്തൂടെ കയറ്റിയിട്ട് ചുറ്റിയൊക്കെയാണ് വെക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് ഇങ്ങനെ ആകെ കുരുങ്ങിയിട്ട് വളരെ വൃത്തികേടായിട്ട് കിടക്കാറുണ്ട്. അപ്പം ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇതായതുപോലെ നീളത്തിലൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ വയറ് ചുറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ആ പിടിയുടെ അവിടോട്ട് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ ഷർട്ടിൻ്റെ ആ കട്ട് ചെയ്തെടുത്ത ഭാഗം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ബട്ടൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാൽ ഇതിങ്ങനെ ഒതുങ്ങി ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺസ് കുറച്ചുകൂടെ അകത്തോട്ട് പിടിപ്പിച്ചാൽ മതിയാവും, കുറച്ചുകൂടെ ടൈറ്റായിട്ട് ഇരിക്കും. ലൂസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും, ബാഗിലിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കുന്ന സമയത്താണെങ്കിലും, ഈ വയറിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിലും അത് നേരത്തെ പറഞ്ഞ പോലെ അയൺ ബോക്സ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കും. ഇതിപ്പം കണ്ടോ, മൊബൈലാകുമ്പോഴത്തേക്ക് ഈ ഒരു ബട്ടൺസ് ഇവിടെ ഇട്ടാൽ ലൂസായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺസ് രണ്ട് മൂന്നെണ്ണം പല പല സൈഡിലായിട്ട് പിടിപ്പിക്കുക. അപ്പം ചെറിയ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ബട്ടൺസ് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ വൃത്തിയായിട്ട് ഇരുന്നോളും. ബാഗിലൊക്കെ ആണെങ്കിലും കറക്റ്റ് ഇളകിപ്പോകാതെയൊക്കെ അവിടെ ഇരുന്ന് ഇരുന്നോളും. അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു ടിപ്പ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ എന്ത് വയറ് വേണമെങ്കിലും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ വീട്ടിലുള്ള. ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത്, ഇതും ഒരു സിമ്പിളായിട്ടുള്ളതാണ്. അപ്പം അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ ഒരു സ്ലീവ് കട്ട് ചെയ്ത ഭാഗം എന്തായാലും രണ്ട് ലെയറായിരിക്കുമല്ലോ, അവിടെ രണ്ടോ മൂന്നോ ലെയറായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഇതിൻ്റെ ആ ലെയറുള്ള ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് വെക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം, അകത്തുള്ളൊരു ഭാഗം, നിങ്ങൾക്കത് ഭംഗിയില്ലാന്ന് തോന്നുന്ന ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് റെഡും ഒരു സൈഡ് ബ്ലാക്കും ആണല്ലോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒറ്റ ലെയർ മാത്രമാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ചെറിയൊരു പോക്കറ്റ് പോലെ ആയി കിട്ടും. അകത്തേക്ക് നമുക്കിങ്ങനെ വിരളോ എന്തെങ്കിലുമൊക്കെ ഇടാം, ചെറിയൊരു കുഞ്ഞ് പോക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ പേനയൊക്കെ വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അതല്ല ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൻ്റെ ഹെഡ്ഫോൺസൊക്കെ നമ്മൾ ബാഗിൽ ഏതെങ്കിലും കുഞ്ഞുറയിലൊക്കെ ഇട്ടിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം ഇതാകെ ഒന്ന് കുരുങ്ങൊക്കെ ചെയ്താൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അതുപോലെ കേടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മൊബൈലിൻ്റെ ഹെഡ്ഫോൺ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുക. ഇങ്ങനെ സിമ്പിളായിട്ട് കയറ്റി വയ്ക്കുകയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താ, ഞാൻ ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതിങ്ങനെ ഒന്ന് ഈ ഒരു ബട്ടൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാഗിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാം. അതുപോലെ ചെറിയ പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പോക്കറ്റിൽ കൊണ്ടുപോകുന്നവരാണെങ്കിലും കുരുങ്ങാതെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ആ ഒരു ഹെഡ്ഫോൺ ഇല്ലാതാവാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് ബാഗിലൊന്ന് വെക്കുവാണ്. അപ്പോൾ എല്ലാവരും ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.